കുറച്ച് നാളുകൾക്ക് മുമ്പ് വിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വരികയുണ്ടായി. ഒത്തിരിയേറെ വിഷമത്തോടു കൂടെയാണ് അവൻ എൻ്റെ അടുത്ത് വരിക. അവനതിന് പറഞ്ഞ കാരണം ഇങ്ങനെയാണ്: അച്ഛാ, എന്നെ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ എനിക്കുണ്ട്. പക്ഷേ അവളോട് ഞാനൊരു തെറ്റ് ചെയ്തു പോയി. അതിനെ ഓർത്ത് അവളോട് ക്ഷമ ചോദിക്കണമെന്നുണ്ട്. പക്ഷേ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാനൊന്ന് ക്ഷമിച്ചാൽ, ഞാനൊന്ന് വിട്ടുകൊടുത്താൽ, ഒരു വാക്ക് മിണ്ടിയാൽ ഞാൻ താഴ്ന്നു പോകുമോ, ഞാൻ ചെറുതായി പോകുമോ എന്നുള്ള ചിന്തയാണ് എനിക്ക്. ഞാൻ അവനോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാ: മോനെ, നീ ഒത്തിരിയേറെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നിനക്കിങ്ങനെ ഒരു കുറവുണ്ടെന്ന് അറിഞ്ഞിട്ടും നിനക്കൊരു പോരായ്മയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും നിന്നെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയുണ്ട് നിൻ്റെ വീട്ടിൽ. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യവും ഇത് തന്നെയാ: ഒന്ന് വിട്ടുകൊടുക്കാൻ, ഒന്ന് ക്ഷമിക്കാൻ, ഒന്ന് പൊറുക്കാൻ, ഒന്ന് ഒരു വാക്ക് മിണ്ടാൻ നമ്മൾ മടിച്ചു നിന്നിട്ടും നമ്മളെ ഒത്തിരിയേറെ ചേർത്ത് പിടിക്കുന്ന ചില മനുഷ്യരുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കേ, അവരാണ് ശരിക്കും ജീവിതത്തിൽ വിജയിച്ചവർ. കാരണം എന്തെന്നറിയോ? അവരാണ് ശരിക്കും ബന്ധങ്ങൾക്ക് വില കൽപ്പിച്ചിട്ടുള്ളവർ. അതുകൊണ്ടാണ് അവരുടെ ഭാഗത്തല്ല തെറ്റ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവരല്ല തെറ്റുകാരെന്ന് മനസ്സിലാക്കിയിട്ടും തെറ്റ് ചെയ്ത വ്യക്തികളെ ചേർത്ത് പിടിക്കാൻ അവർ കാണിക്കുന്ന ഒരു മനസ്സാണ് അവരെ ജീവിതത്തിൽ വിജയിയാക്കി മാറ്റുന്നത്. സ്നേഹം നിറഞ്ഞവരെ, നമ്മളിൽ രണ്ടു കൂട്ടരും ഉണ്ടാകാം. ചിലപ്പോൾ തെറ്റ് ചെയ്തിട്ട് ക്ഷമ ചോദിക്കാൻ മനസ്സ് ഇല്ലാത്തവരായിരിക്കാം. പക്ഷെ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മളിങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ തെറ്റുകാരാണെന്ന് മനസ്സിലാക്കിയിട്ടും നമ്മളെ പിന്നെയും ചേർത്ത് പിടിക്കുന്ന ഒത്തിരിയേറെ സ്നേഹിക്കുന്ന മനുഷ്യരുണ്ട് നമ്മുടെയൊക്കെ ചുറ്റും. അവരെ മനസ്സിലാക്കാൻ, സ്നേഹിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ എന്നാണ് ഞാൻ പറയുന്ന കാര്യം. കാരണം അവരാണ് നമ്മളോടുള്ള സ്നേഹത്തിൽ വില കൽപ്പിച്ചിട്ടുള്ളവർ, ബന്ധങ്ങൾക്ക് വില കൽപ്പിച്ചിട്ടുള്ളവർ.